സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സജീവമായി ഇടപെടുകയാണ് പാകിസ്ഥാൻ. കെസ്ട്രൽ എന്ന കമ്പനി വഴി ആഭ്യന്തരമായി നിർമ്മിച്ച ആയുധങ്ങൾ യുക്രൈനും റഷ്യയ്ക്ക് ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങളിലേക്കും എത്തിച്ചാണ് പാകിസ്ഥാന്റെ സഹായം. റിപ്പോർട്ടുകളനുസരിച്ച് യുക്രൈന് ഗ്രാഡ് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളിൽ ഉപയോഗിക്കാനുള്ള റോക്കറ്റുകൾ പാകിസ്ഥാൻ ജർമ്മനിയിലെ M10 തുറമുഖം വഴി നൽകുമെന്നാണ് അറിയുന്നത്. 10,000-ലേറെ റോക്കറ്റുകൾ ഈ മാസം ആദ്യം കറാച്ചി തുറമുഖത്ത് നിന്നും പുറപ്പെട്ടതായും അറിയാൻ കഴിയുന്നു. കഴിഞ്ഞ മാസം സർക്കാർ ഉടമസ്ഥതയിലുള്ള പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറീസിൽ നിന്ന് വെടിക്കോപ്പുകൾ അടങ്ങുന്ന 46 കണ്ടെയ്നറുകൾ കറാച്ചി ആസ്ഥാനമായ ഒരു ഷിപ്പിംഗ് കമ്പനി കയറ്റിയച്ചു. കൂടാതെ 50,000 സൈനിക സാമഗ്രികളുടെ മറ്റൊരു ഷിപ്മെൻറ്റും കറാച്ചി വഴി പുറപ്പെട്ടത്രേ. ഇവ പോളണ്ടിലെ ഗെഡാൻസ് തുറമുഖം വഴിയാണ് യുക്രൈനിലേക്ക് എത്തുന്നത് എന്നും കരുതപ്പെടുന്നു. നമുക്കറിയാം, ഇന്ന് പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത്. ഇതിനിടയിൽ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നേടിയെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇതിനൊപ്പം തന്നെയാണ് യുക്രൈൻ ആയുധങ്ങൾ നൽകി പണം സമ്പാദിക്കുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് പുറത്തു വന്നത്. ഇന്ത്യക്ക് ലഭിച്ചതുപോലെ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നേടിയെടുക്കാനുള്ള ചർച്ചകൾ തുടരുകയാണ് പാകിസ്ഥാൻ. ആ സമയം തന്നെയാണ് യുക്രൈനായുള്ള പാകിസ്ഥാന്റെ ആയുധ സഹായവും. ഇത് സത്യം പറഞ്ഞാൽ പുതിയൊരു കാര്യമല്ല, എക്സൈറ്റിംഗ് എലമെൻ്റായി ഇതിലൊന്നുമില്ല. കാരണം പോയ വർഷം ഓഗസ്റ്റ് മാസത്തിൽ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ RAF റോയൽ എയർഫോഴ്സ് വിമാനം റാവൽപിണ്ടിയിലെത്തിയിരുന്നു. അത് ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമായിരുന്നു, ഒരു ബ്രിട്ടീഷ് വിമാനം പാക് മണ്ണിൽ പറന്നിറങ്ങിയത്. അതൊരിക്കലല്ല, നിരവധി ബ്രിട്ടീഷ് വിമാനങ്ങൾ റാവൽപിണ്ടിയിൽ ഇതിനു പിന്നാലെ പറന്നിറങ്ങി, അതും ഡെയിലി ബേസിസിൽ. എന്തിനാവും യുണൈറ്റഡ് കിങ്ഡം പാകിസ്ഥാനിലേക്ക് സൈനിക വിമാനം അയച്ചത്? സൈനികാഭ്യാസങ്ങൾക്ക് വേണ്ടിയല്ല, കാരണം ഇരു രാജ്യങ്ങളും ചേർന്ന് ഇന്ന് വരെ ഒരു സൈനികാഭ്യാസങ്ങൾ നടത്തിയിട്ടുമില്ല. പിന്നെ ഈ ഫ്രീക്വന്റ് വിസിറ്റ്സ് പറയുന്നത് എന്താണ്? ഈ സൈനിക വിമാനങ്ങൾ പാക് മണ്ണിലെത്തിയത് ഒരു മിഷനുമായാണ്, പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ ശേഖരിക്കാൻ, അവയെ യുക്രൈനിലേക്ക് എത്തിക്കാൻ. അതായത് പാകിസ്ഥാനെ യുക്രൈനുമായി കണക്ട് ചെയ്യുന്ന ഒരു പാലമായാണ് ബ്രിട്ടൻ പ്രവർത്തിച്ചത്. ഇതിനു മുൻപും ബ്രിട്ടൻ ഇത്തരത്തിൽ പാകിസ്ഥാനിലെത്തിയിരുന്നു എന്നും മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നു. ഇതിൽ സർപ്രൈസിംഗ് ആയിട്ടൊന്നുമില്ല, കാരണം യുക്രൈൻ പാകിസ്ഥാൻ ബന്ധത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. സോവിയറ്റ് യൂണിയനുമായി ബന്ധം അവസാനിപ്പിച്ചതു മുതൽ യുക്രൈൻ സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യം പാകിസ്ഥാനാണ്. 2020 ഇരു രാജ്യങ്ങളും തമ്മിൽ $1.6 ബില്യൺ ആയുധ ഇടപാടാണ് നടന്നത്. 1990s $320 ടാങ്കുകളാണ് യുക്രൈൻ പാകിസ്ഥാന് നൽകിയത്. $6,000,000,000 ആ ഇടപാട്. യുക്രൈനെ പല ഘട്ടങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും രക്ഷിച്ചത് പാകിസ്ഥാനാണ്, അതും ആയുധ ഇടപാടിലൂടെ. അതായത് പാക് യുക്രൈൻ റിലേഷൻഷിപ്പ് വളരെ ദൃഢമാണ്. 2023 February 24 ആരംഭിച്ച അധിനിവേശം ഒരു വർഷത്തിലെത്തുകയാണ്. ആക്രമണം കൂടുതൽ ശക്തമാക്കുന്ന റഷ്യ, ആയുധത്തിനായി കൈനീട്ടുന്ന യുക്രൈൻ, സ്വന്തം പരിമിതികൾ മനസ്സിലാക്കി നീങ്ങുന്ന യൂറോപ്പ്, ഇതാണ് ഒരു വർഷത്തിലേക്ക് അടുക്കുമ്പോഴുള്ള റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ അവസ്ഥ. ടാങ്കുകൾക്ക് പിന്നാലെ ഫൈറ്റർ ജെറ്റുകൾ കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഒപ്പം റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയെയും ചൈനയെയും ഉപരോധിക്കണം, ഇതാണ് യുക്രൈൻ്റെ മറ്റൊരാവശ്യം. അമേരിക്ക ഈ ആവശ്യത്തെ പിന്തുണയ്ക്കണമെന്ന് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെടുന്നു. എന്തിനാണ് യുക്രൈൻ ഇന്ത്യയെ ഉപരോധിക്കണമെന്ന് പറയുന്നത്? യുക്രൈൻ്റെ ആവശ്യം പാകിസ്ഥാനെ സംരക്ഷിക്കാനാണ്. ഭീകരവാദത്തെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്നു എന്ന അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിക്കുന്ന ഒരേ ഒരു രാജ്യമാണ് നമ്മുടേത്. ഇനിയും അത് തുടരാതിരിക്കാനാണ് ഇന്ത്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് യുക്രൈൻ ആവർത്തിക്കുന്നത്. കാരണം യുക്രൈൻ്റെ ആയുധപ്പുര നിറയ്ക്കുന്നത് പാകിസ്ഥാനാണ്, അതും രഹസ്യ ഇടപാടിലൂടെ.